സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഉത്തമനായ ഒരു രാജാവായിരുന്നു ഉസിയ പക്ഷേ അവനൊരു ഗുരുതരമായി വീഴ്ച വരുത്തി തനിക്ക് അനുവദനീയമല്ലാത്ത ഒരു പുരോഹിത വിധി പ്രകാരം അവൻ അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് ദൈവത്തിന് ധൂപം അർപ്പിക്കാൻ ശ്രമിച്ചു അവൻ രാജാവ് മാത്രമായിരുന്നു പുരോഹിതനായിരുന്നില്ല അതിനാൽ തന്നെ ഇത് കടന്നുകയറ്റമായി പരിഗണിക്കപ്പെടുകയാണ് അവനത് വിനയായി ഭവിക്കുകയും ചെയ്യുന്നു ഈ ഉസിയായുടെ അന്ത്യദിനങ്ങളിലാണ് ഏഷ്യായ്ക്ക് ദർശനമുണ്ടാകുന്നത് ഏഷ്യ ആറ് ഇന്നും നാളെയുമൊക്കെ നാം ധ്യാനിക്കുന്നത് പോലെ ഒരു കാര്യമുണ്ട് ക്രിസ്തുവിൻ്റെ ത്രിവിധ ദൗത്യം ത്രീ ഫോൾ ഓഫീസ് ത്രീയ മൂനേര ക്രിസ്തു ഒരേ സമയവും രാജാവും പുരോഹിതനും പ്രവാചകനുമായിരുന്നു എന്നാൽ സാമ്പ്രദായികമായ രീതിയിലായിരുന്നില്ല എന്ന് മാത്രം ഒരു പുതിയ ക്രമം ഇവ മൂന്നിലും അവൻ പ്രകാശിപ്പിക്കുകയാണ് അതിനാൽ തന്നെ സഭയും ക്രിസ്തുവിൻ്റെ ഈ ത്രിവിധ ദൗത്യത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നുണ്ട് ഈ ദിവസങ്ങളിൽ അപുസ്തരിക ദൗത്യവുമായി നാദൻ ശിഷ്യരായേക്കുമ്പോൾ അവിടെ പ്രകടമാകുന്നത് ഈ ത്രിവിധ മാനം തന്നെയാണ് അവർ ശുശ്രൂഷയുടെ അധികാരം പേറുന്നു അവർ പുതിയ നിയമത്തിൻ്റെ ബലിയർപ്പകരാകുന്നു മാത്രമല്ല അവർ ദൈവവചനം പ്രഘോഷിക്കുന്ന ദൈവഹിതം വിളിച്ചോതുന്ന പ്രവാചകരുമാകുന്നു സഭ അപുസ്തരികമാണെന്ന് പറയുമ്പോൾ ഈ ത്രിവിധ ദൗത്യം വെളിവാകുകയാണ് ഏഷ്യാഖണ്ഡ സ്വർഗ ദർശനത്തിൽ അത്യുജ്ജ്വന്മാരായ സെറാഫുകൾ ചിറകുകൊണ്ട് തങ്ങളെ തന്നെ മൂടി ആരാധനാപൂർവം ദൈവസന്നിധിയിൽ നിൽക്കുകയാണ് ദൈവത്തിൻ്റെ പരമപരിശുദ്ധിയെ അവർ വാഴ്ത്തിപ്പുകഴ്ത്തുന്നുണ്ട് ത്രൈശുദ്ധ കീർത്തനം സഭ ഈ കീർത്തനം ഏറ്റുപാടുമ്പോൾ നമ്മുടെ പാപം പോക്കാൻ വന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യവുമായിട്ടാണ് അതിനെ ചേർത്ത് വായിക്കുന്നത് എന്നോർക്കണം പരിശുദ്ധൻ 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 കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് കൂട്ടി വായിക്കുമ്പോൾ അതിശ്രേഷ്ഠരായ ഈ ദിവ്യദൂതന്മാർ പോലും കാണാൻ ഭയക്കുന്നത് താൻ കാണാനിടയായതുകൊണ്ട് പരിമിതനായ അശുദ്ധനായ താൻ വെറും മനുഷ്യനായത്താൻ അതിനാൽ താൻ മൃതനാകും എന്ന് ഏഷ്യ വിചാരിക്കുകയാണ് എന്നാൽ മാലാഖമാരോടുള്ള ദൈവത്തിൻ്റെ നിലപാടല്ല മനുഷ്യനോടുള്ളത് മാലാഖമാർ സൃഷ്ടിയുടെ ക്രമത്തിൽ ഓർഡർ ഓഫ് ക്രിയേഷൻ മനുഷ്യരെക്കാളും താരതമ്യങ്ങളില്ലാത്ത വിധം ഉന്നതരാണ് എന്നാൽ കൃപയുടെ വ്യവസ്ഥയിൽ രക്ഷാകര വ്യവസ്ഥയിൽ ഓർഡർ ഓഫ് ഗ്രേസ് മനുഷ്യനോളം വരില്ല മാലാഖമാർ കാരണം മനുഷ്യർക്ക് ക്രിസ്തുവിൻ്റെ ചായയും സാദൃശ്യവുമാണ് പുരോഹിതനും രാജാവും പ്രവാചകനുമായി ക്രിസ്തുവിനെ ധ്യാനിക്കുന്ന ഹെബ്രാർ കിഴുതി ലേഖനം ഈ സുന്ദര രഹസ്യം ധ്യാനിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യമേ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ ബലഹീനതകൾക്കും വീഴ്ചകൾക്കും മേൽ രക്ഷയുടെ ചിറക് വിരിക്കുന്ന ദൈവത്തെ നമ്മളിവിടെ കാണും സൃഷ്ടിയേക്കാൾ വലുതാണ് രക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ദാനിയൽ കണ്ട സ്വർഗദർശനത്തിൽ അവനൊരു മനുഷ്യപുത്രനെ കാണുന്നുണ്ടല്ലോ സർവാധികാരിയായി ദൈവസന്നിധിയിൽ ദൈവത്തെ പോലെ തന്നെ ക്രിസ്തു എന്ന മനുഷ്യപുത്രന്റെ മുൻകുറിയാണിത് നമ്മെപ്പോലെ ഒരാൾ ദൈവസന്നിധിയിലുണ്ട് ഇതെല്ലാം കൃപ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് സങ്കീർത്തനം എട്ടു പറയും പോലെ അല്ലാതെ നമുക്ക് യാതൊരു സവിശേഷ യോഗ്യതയും ഉള്ളത് കൊണ്ടല്ല ആരെനിക്കായി പോകും എന്ന് നാഥൻ ഇവിടെ ഏഷ്യ പറയുന്നു ഇതാ ഞാൻ ഈ ദിവസങ്ങളിൽ ശ്രീഹന്മാരുടെ അപൂസ്തരിക ദൗത്യം നാം ധ്യാനിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കണം ഏഷ്യയുടെ അപൂസ്തരിക ദൗത്യമാണിത് ദുഷ്കരമായ ദുഷാട്ടിക്കാരായ ഒരു ജനതയുടെ അടുത്തേക്കാണ് പക്ഷേ ഏഷ്യ സുവിശേഷവുമായി കടന്നു ചെല്ലുന്നത് ഏഷ്യയുടെ ഗ്രന്ഥം ഒരു സുവിശേഷമായി പരിഗണിക്കപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് അതിനു മുൻപ് അവൻ്റെ നാവുകൾ വചനത്തിൻ്റെ അഗ്നിയാൽ ശുദ്ധിയാക്കപ്പെടുന്നുണ്ട് ദൈവവും മനുഷ്യനും ഒന്നു ചേർന്നല്ലാതെ ഇനി ഒരു പ്രവർത്തനവുമില്ല സിനേജിസം ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് പോലെ മനുഷ്യപുത്രനായ ക്രിസ്തു പഠിപ്പിച്ചതും ജീവിച്ചതും ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ ആരൂഢം ത്രോൺ സിംഹാസനം എന്തെല്ലാം മാറിമറിഞ്ഞാലും ദൈവം വാഴും എന്ന പ്രഖ്യാപനം ഇന്ന് ഏഷ്യ കാണുന്നുണ്ട് അതുതന്നെയാണ് സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്നിനും പറയാനുള്ളത് ദൈവത്തിൻ്റെ വസ്ത്രാഞ്ചനം എല്ലായിടത്തും പരന്നു പരന്നുകിടക്കുന്നുവെന്ന് ഇത്രയും നീണ്ട ആചാരപരമായ വസ്ത്രം ധരിക്കണമെന്നുണ്ടെങ്കിൽ ജോലി തിരക്കുള്ളവൻ അത് സാധിക്കില്ല ഉടുപ്പൊക്കെ മാടിക്കുത്തിയാണ് നമ്മൾ സാധാരണ ജോലിക്കിറങ്ങാറ് നമ്മുടെ രക്ഷയ്ക്കായി ദൈവം സദാപ്രവർത്തന നിരതനാണ് എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ അങ്ങനെ സദാപ്രവർത്തന നിരതനായൊരു ദൈവം ഒരു അധ്വാനവും ആവശ്യമില്ലാത്ത വിധം പട്ടുവസ്ത്രം ധരിച്ച് അനങ്ങാതെ ഇരിക്കുമോ അംബാനി കല്യാണം പോലെ അതുകൊണ്ട് തന്നെ ദൈവം എല്ലാം പൂർത്തിയായി വിജയിച്ചു എന്നൊരു കുറിയാണ് നമ്മളിവിടെ വായിച്ചെടുക്കേണ്ടത് അതാണ് ഈ വസ്ത്രത്തിൻ്റെ പരപ്പും പകിട്ടുമെല്ലാം ഓർമ്മിപ്പിക്കുന്നത് പക്ഷേ ദൈവം വിജയിച്ചത് കുരിശിലാണെന്ന് മറക്കരുത് കുരിശിൽ കിടന്ന് അവൻ പറഞ്ഞ അവസാന വാക്ക് ടെറ്റലസ്റ്റായി എന്നാണല്ലോ എല്ലാം പൂർത്തിയായി എന്ന് അത് അവൻ്റെ വിജയപേരിയാണ് ടെലോസ് നമ്മെ സംബന്ധിക്കുന്ന പൂർണ്ണത ദൈവനിയോഗം നിയോഗം തികവ് നാം ദൈവത്തെ പോലെ പരിപൂർണരാകണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഓർത്താൽ ഇതേ വാക്ക് തന്നെയാണ് അവിടെയും നമ്മുടെ ബലഹീനതയിൽ പൂർണ്ണമാകുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ശ്രീഹ കഴിഞ്ഞ വാരം പഠിപ്പിച്ചപ്പോഴും ഇതേ വാക്കിൻ്റെ ഭേദഗതികൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് അതാണ് ദൈവപുത്രൻ്റെ വിജയമന്ത്രം അവൻ മനുഷ്യപുത്രനായി വന്നു എന്നത് ഇന്ന് മർക്കോസ് പത്ത് ഇരുപത്തിനാല് മുതൽ മുപ്പത്തി മൂന്ന് വരെ അതുകൊണ്ടാണ് പറയുന്നത് ശിഷ്യന്മാർ ഗുരുവിനെ പോലെ ആകണമെന്ന് ഗുരുവിനോളമാകണമെന്ന് നാം ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് സൂചിപ്പിക്കാൻ അതൊരു ക്രിസ്തു പാഠം മാത്രമല്ല ക്രിസ്തു ഭാവവുമാണ് നാം ദൈവസ്നേഹത്തിൻ്റെ പരിപൂർണത നുകരുന്ന വഴി അതാണ് നാം ദൈവത്തെ പോലെ പരിപൂർണരാകുന്ന വഴി അതാണ് ആ വഴിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന മറ്റ് ബലിഷ്ഠതകളുണ്ടാകാം നമ്മുടെ തന്നെ ബലക്കുറവുകളും ഉണ്ടാകാം അതൊന്നിനെയും ഭയപ്പെടേണ്ട ദൈവം വാഴുന്നു എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ് ഗോഡ് ഇസ് എൻ ത്രോൺഡ് ഹീ ഇസ് ഇൻ കൺട്രോൾ